अब उन्नയിച്ച ആരോപണങ്ങൾ നയപരമായ പരിശോധനയ്ക്ക് വേണ്ടി ആയിരുന്നില്ല ഇതൊരു പ്രചാരവേല ചെയ്ത് നാട്ടിൽ കലാപമുണ്ടാക്കണം മുഖ്യമന്ത്രിക്കും ഗവൺമെന്റിനുമേരായിട്ട് കലാപം നീക്കണം അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഗൂഢപദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് മുഖ്യമന്ത്രിയാണെങ്കിൽ ആരോപണങ്ങൾ ആദ്യമായി കേൾക്കുന്ന ഒരു മുഖ്യമന്ത്രിയല്ല പിണറായി വിജയൻ ഒരു കാലത്ത് കമല ഇന്റർനാഷണൽ എന്നൊരു കമ്പനിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ ആ കമല പിണറായി വിജയന്റെ ഭാര്യയെക്കുറിച്ചല്ലേ എന്ന് പറഞ്ഞത് സിംഗപ്പൂരിൽ കമല ഇന്റർനാഷണൽ കമ്പനി പ്രവർത്തിക്കുന്നു അപ്പോൾ കമ്പനി എവിടെ ആ കമ്പനി ആരെങ്കിലും കണ്ടെത്തിയോ അപ്പോൾ കഥയുണ്ടാക്കി പറയുന്നവർക്ക് ഏത് കഥയും ഉണ്ടാക്കാം അതിന്റെ ഭാഗമായി ഒരു കാലത്ത് നടന്ന പ്രചാരവേല അതായിരുന്നു അത് വലിയ തോതിലുള്ള പ്രചാരവേല സംസ്ഥാനത്ത് നടന്ന ഒരു കഥയായിരുന്നില്ല അത് അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്കൊക്കെ അൽപായുസ് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ എന്ന് ബന്ധപ്പെട്ട ആളുകൾ മനസ്സിലാക്കുക നല്ലതാണ് ഇത് ഒരു നേതാവും ഒരു പ്രസ്ഥാനവും ഉയർന്നു വരുന്നത് ഒറ്റ ദിവസം കൊണ്ടല്ല പല പരീക്ഷണങ്ങളെയും നേരിട്ടുകൊണ്ടാണ് ഒരു നേതൃത്വം ഉയർന്നു വരുന്നത് അപ്പം ഇങ്ങനെയുള്ള ധാരാളം ആക്ഷേപങ്ങൾ കേട്ടുകൊണ്ടും അത് മനസ്സിലാക്കിക്കൊണ്ടും വളർന്നു വന്ന ഒരു മുഖ്യമന്ത്രിയാണ് സഖാവ് പിണറായി വിജയൻ ഇപ്പോൾ 6 വർഷമാണ് സഖാവ് പിണറായി മുഖ്യമന്ത്രിയായിട്ടുള്ളൂ അതിനുള്ള ദീർഘകാലമായൊരു ജീവിതം പാർട്ടിക്ക് വേണ്ടി നടത്തിയൊരു ജീവിത കാലഘട്ടമുണ്ടല്ലോ അന്നും ഇതുപോലുള്ള എന്തെല്ലാം കള്ളക്കഥകളാണ് കേൾക്കേണ്ടി വന്നത് അതുകൊണ്ട് ഈ കള്ളക്കഥകൾക്ക് മുമ്പിൽ CPM കീഴടങ്ങാൻ പോകുന്നില്ല ഇപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് എന്താ മുഖ്യമന്ത്രിയുടെ രാജി വേണം ഏത് വർഷത്തിലും വരുന്ന മുദ്രാവാക്യം മുഖ്യമന്ത്രി രാജിവെക്കണം എന്നുള്ളതാണ് ഈ പ്രശ്നത്തിൽ മാത്രമല്ല ഇതിനു മുമ്പ് ചില പ്രശ്നങ്ങൾ കൊലപാതകം നടന്ന സന്ദർഭത്തിലും ഉയർന്നു വന്ന ആവശ്യമതായിരുന്നല്ലോ മുഖ്യമന്ത്രി രാജിവെക്കണം അപ്പം ലക്ഷ്യമതാണ് മുഖ്യമന്ത്രിയെ കൊണ്ട് രാജിവെപ്പിക്കണം ഇതാണ് ഈ ഗൂഢപദ്ധതിയുടെ ഉദ്ദേശം മുഖ്യമന്ത്രിയെ കൊണ്ട് രാജിവെപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സമരം നടത്തി രാജിവെപ്പിക്കാൻ പറ്റുമോ കലാപം നടത്തി ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി രാജിവെക്കാൻ തുടങ്ങിയാൽ ഈ രാജ്യത്തൊരു ഭരണം ഉണ്ടാവുമോ അപ്പം അത്തരത്തിലുള്ള കലാപത്തിൻ്റെ മുമ്പിൽ LDF കീഴടങ്ങാൻ പോകുന്നില്ല ഇത്തരത്തിലുള്ള കലാപങ്ങൾ നടത്തി അരാജകത്വം സൃഷ്ടിച്ച് ഗവൺമെൻറ്റിനെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്നാണെങ്കിൽ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഇതിനെ നേരിടുക തന്നെ ചെയ്യും ഈ ഗവൺമെൻറ് രക്ഷിക്കാൻ ജനങ്ങൾ ഗവൺമെൻറ് മുന്നിൽ അണിനിരക്കണം അതിനാവശ്യമായിട്ടുള്ള പ്രചരണ പരിപാടികൾ CPIM സംഘടിപ്പിക്കും ഇന്ന് ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് LDF-നകത്തും ഈ കാര്യം ഞങ്ങൾ ചർച്ച ചെയ്യും അങ്ങനെ എല്ലാവരോടും കൂടി ആലോചിച്ച് ഒരു വിപുലമായ ക്യാമ്പയിൻ പരിപാടിയെ സംബന്ധിച്ച് ആലോചിക്കേണ്ടതായിട്ടുണ്ട് അപ്പം നല്ല നിലയിൽ ഇതിനെ തുറന്നു കാണിക്കുക ഈ ഗൂഢപദ്ധതിയെ തുറന്നു കാണിക്കുക കേരളം ഒരു അരാജകത്വത്തിലേക്ക് എത്തിക്കാനുള്ള നീക്കത്തെ തടയുക ഇതിൻ്റെ ഭാഗമായി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ജനമധ്യത്തിൽ തുറന്നു കാണിക്കാൻ ആവശ്യമായ പ്രചരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കണമെന്നാണ് പാർട്ടി ഇത് തീരുമാനിച്ചിട്ടുള്ളത് ഇവിടെ ഇപ്പോൾ UDF-ഉം BJP-യും മത്സരിച്ച് സമരം നടത്തുകയാണ് 2 ദിവസം സമരത്തിന് ഒഴിവ് കൊടുത്താൽ 2 ദിവസം BJP സമരം നടത്തും അങ്ങനെ മാറി മാറി ദിവസങ്ങൾ വീതിച്ചെടുത്ത് സമരം ചെയ്യുന്ന സ്ഥിതിയാണ് ചില ജില്ലകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ ഗുണം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടത്തിയപ്പോൾ ബി ജെ പിക്ക് ഒരു ഗുണവും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. കേരളം ഇപ്പോഴേ ബി ജെ പിയുടെ അടിത്തറ തന്നെ കേരളത്തിൽ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഇലക്ഷൻ കഴിയുമ്പോഴും ബി ജെ പിയുടെ വോട്ട് കുറയുകയാണ്. ഇപ്പോൾ തൃക്കാക്കരയിൽ ബി ജെ പിയുടെ വോട്ട് കുറഞ്ഞുവെന്ന് മാത്രമല്ല, ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റിന് കെട്ടിവെച്ച കാശ് നഷ്ടപ്പെട്ടു. ഇതും ബി ജെ പിക്ക് സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അവർ പ്രചാരവേല മുഴുവൻ നടത്തിയത് എൽ ഡി എഫിനെതിരായിട്ടാണ്. അതിൻ്റെ ഗുണം കിട്ടിയത് യു ഡി എഫിനാണ്. ഇതാണ് കേരളത്തിൽ ബി ജെ പിയുടെ പ്രചരണം കൊണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഇനിയെങ്കിലും ബി ജെ പിക്കാർ മനസ്സിലാക്കുന്നത് നല്ലതാണ്. കേന്ദ്ര ഗവൺമെൻറ് അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഡൽഹിയിലൊരു മന്ത്രിയെ തന്നെ ഇ ഡി അറസ്റ്റ് ചെയ്യുന്ന സ്ഥിതിയുണ്ടായി. പല സംസ്ഥാനത്തിലും ഇ ഡിയെയും മറ്റ് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് എം പിമാരെ അവർ ബി ജെ പിയുടെ ഉദ്ദേശം നടപ്പാക്കാൻ വേണ്ടി എം പിമാരെ ഇടപെടുന്നതും ഇപ്പോൾ കേന്ദ്ര ഏജൻസികളാണ്. കോൺഗ്രസിൻ്റെ എം എൽ എമാരെ കോൺഗ്രസിന് തന്നെ സംരക്ഷിക്കാൻ കഴിയാത്ത സ്ഥിതി വരും. ഇത്തരത്തിലുള്ള പല സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവരെ പക്ഷത്തായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഇ ഡിയുടെ നോട്ടീസ് പോയി കഴിഞ്ഞു. രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും ഇ ഡി നോട്ടീസ് അയച്ചതിനെക്കുറിച്ച് ഒരു ദിവസം പോലും കേരളത്തിൽ കോൺഗ്രസിനൊരു പ്രകടനം കണ്ടില്ല. അവരെന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, ഇവിടെ പിണറായി വിജയനെ പിടിച്ചാൽ മതി എന്നതാണ് അവരുടെ ഉദ്ദേശം. അതുകൊണ്ട് തികഞ്ഞ രാഷ്ട്രീയ പാപ്പരത്വമാണ് കോൺഗ്രസ് നേതൃത്വം ഇവിടെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള നിലപാടുകൾ അവർക്ക് തന്നെയാണ് ദോഷമായിട്ട് മാറാൻ പോകുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് ഞങ്ങളുടെ ജനപിന്തുണ വർദ്ധിപ്പിക്കാനും തെറ്റിദ്ധാരണ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളെ തുറന്നു കാണിക്കാനും ആവശ്യമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് സംഘടിപ്പിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് വ്യക്തമാക്കാനുള്ളത്. കോടതിയിൽ അവർ നൽകിയ മൊഴി എന്താണെന്ന് അറിയാതെ എങ്ങനെയാണ് നേരിടുക? ആ മൊഴി ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? കോടതിയിൽ കൊടുത്ത മൊഴി എന്താണെന്ന് മനസ്സിലാക്കിയിട്ടല്ലേ ഇടപെടാൻ സാധിക്കും. ഇതൊരു ദുരാരോപണമാണ്, ബിരിയാണി ചെമ്പ് പോലത്തേക്കുള്ള അതിശയകരമായ കഥകളൊക്കെയാണ് വരുന്നത്. പക്ഷേ ഇങ്ങനൊരു കഥ വരുമ്പോൾ അതിനെ ആത്തരത്തിൽ നേരിടുന്നതിന് പകരം ഈ സൈത്ത് എന്ന് പറഞ്ഞ ആളെ അദ്ദേഹത്തിൻ്റെ അതുമായി ബന്ധപ്പെട്ട കേസിൻ്റെ അന്വേഷണ പരിധിയിലല്ലാത്ത വിജിലൻസ് സംഘം എന്തിന് അറസ്റ്റ് ചെയ്യാൻ പോകും? അപ്പോൾ എന്തെങ്കിലുമൊക്കെ പരിഭ്രാന്തി ഉണ്ട് എന്നൊരു തെറ്റായ ധാരണയും ആളുകൾക്ക് പടരാൻ ഇത് ഇടയാക്കിയിട്ടില്ല. കാരണം പോലീസ് ഒരു അനാവശ്യമായ ഒരു ഇടപെടൽ ഒരു ചെടുക്കുമല്ലേ ആൾക്കാരെ കാണിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേരൊരു കേസുള്ളത് കൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് കസ്റ്റഡി എടുത്തതായിട്ടാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു ദിവസം ഹാജരാകാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഒരു ദിവസം പറഞ്ഞിട്ടുണ്ട്, വിജിലൻസിൻ്റെ മുമ്പിൽ ഹാജരാകണമെന്ന് പറഞ്ഞിരിക്കുക. വിജിലൻസിൻ്റെ യഥാർത്ഥത്തിൽ ഏത് യൂണിറ്റിനും വിജിലൻസിൻ്റെ കാര്യം ഇടപെടാം. വിജിലൻസ് ആക്ട് അനുസരിച്ചുകൊണ്ട് ഇടപെടാനുള്ള പൂർണ്ണ അധികാരമുണ്ട്. പോലീസല്ലല്ലോ പോയത്, വിജിലൻസ് അല്ലേ പോയത്. വിജിലൻസിന് അതിൻ്റെതായ പ്രവർത്തനം നടത്തേണ്ടി വരില്ലേ? നമുക്കവരെ തടയാൻ പറ്റുമോ? അത് നിയമപരമായ കാര്യങ്ങൾ പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കും. അത് ഞാൻ പറഞ്ഞില്ലേ, കമല ഇന്റർനാഷണലിനെ പോലത്തെ ഒരു കഥയാണ്. അല്ലെങ്കിൽ അമേരിക്കയിൽ ഞാൻ 3 പ്രാവശ്യം പോയിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. അത് ചികിത്സയ്ക്ക് വേണ്ടി പോയതാണ്. എൻ്റെ ചികിത്സാ ചെലവ് പൂർണ്ണമായി വഹിച്ചത് പാർട്ടിയാണ്. ഇവിടുന്ന് പാർട്ടി അക്കൗണ്ടിലെ പൈസ അവിടെ ആസ്പത്രിയിൽ കൊടുക്കുകയാണ് ചെയ്തത്. അല്ലാണ്ട് ഒരാളൊരു പൈസയും എൻ്റെ യാത്രയ്ക്ക് വേണ്ടി വഹിച്ചിട്ടില്ല, ഒരു ചെലവും വഹിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇങ്ങനത്തെ പേരുകളൊക്കെ ഉണ്ടാക്കി പറയുന്നുള്ളത്? അത് ഉണ്ടാക്കുന്നവരോട് ചോദിച്ചാലേ മനസ്സിലാക്കാൻ സാധിക്കും. ഇതാരാ അദ്ദേഹത്തിന് ആയിരിക്കറിയാൻ? ഇങ്ങനെയുള്ള സന്ദർഭത്തിലൊക്കെ ഓരോരാൾ വരും. എനിക്കറിയില്ല, അയാളെ പേര് ഇപ്പം ആദ്യമായിട്ട് ഞാൻ കേൾക്കുക. സ്വഭാ സുരേഷിനെ ഞാനിതുവരെ കണ്ടിട്ടില്ല കേട്ടോ. അതിപ്പോൾ KT ജലീൽ കൊടുത്ത ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ സമാധാനപരമായിട്ടുള്ള സമരമാണോ? ദിവസേന ഇവിടെ നടക്കുന്ന എന്താ? തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ അത് സാങ്കേതികമായി കേസെടുക്കുന്നതിലാണല്ലോ നിങ്ങൾ പറയുന്നത്. കേസിപ്പാ വകുപ്പെടുത്തിട്ട് എടുക്കുമ്പോഴല്ലേ ആ പ്രശ്നം വരുന്നുള്ളൂ. പ്രതിഷേധിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. അത് അക്രമത്തിലേക്ക് നീങ്ങാൻ പാടില്ല, അതാണ് പ്രശ്നം. പ്രതിഷേധത്തിന് എന്ത് ഭയക്കാനാണ്? ഇങ്ങനെയുള്ള ധാരാളം സമരം നടത്തി വന്നവരല്ലേ ഞങ്ങളൊക്കെ. ഈ ഗവൺമെൻറ്റിലുള്ള ആരാണ് സമരം കാണാത്തത്? ഏറ്റവും കൂടുതൽ സമരം നടത്തിയവർ ഞങ്ങളായിരിക്കും കേരളത്തിൽ. അതുകൊണ്ട് ഞങ്ങളൊരു സമരത്തെയും ഭയക്കാറില്ല. രാഷ്ട്രീയ പാർട്ടികൾ കലാപം നടത്തിക്കൂടെ? അവർ പറയാനുള്ളതൊക്കെ പറയട്ടെ. അവർ പറയുന്നതിന് പാർലമെൻ തടസ്സപ്പെടുത്തുന്നുണ്ടോ? ഇന്ന് പ്രധാനമന്ത്രിയുടെ ശബ്ദരേഖ പോലും 1.5 മണിക്കൂർ TV കാർ കൊടുക്കാറില്ലല്ലോ. ഏത്? അതെ, പ്രധാനമന്ത്രിയുടെ ശബ്ദരേഖ എന്ന് പറഞ്ഞിട്ട് 1.5 മണിക്കൂറുണ്ട് എന്ന് പറഞ്ഞാൽ ആൾ പിന്മാറും. അപ്പം അങ്ങനെയാണല്ലോ കേരളത്തിലെ മാധ്യമങ്ങളുടെ സ്വാധീനം. ശബ്ദരേഖയോ 1.5 മണിക്കൂറോ ആര് കേട്ടിരിക്കുന്നത്? ആ, സോളാറും ഇതൊന്നും തമ്മിൽ വ്യത്യാസമുണ്ട്. നിങ്ങളെല്ലാം സോളാറിൽ കയറ്റി കൊണ്ടുപോകണം. അതിനെപ്പറ്റി പറയാതെ കുറച്ച് സമയം എടുക്കേണ്ടി വരും. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ഇപ്പോൾ സോളാർ കാലത്ത് മുഖ്യമന്ത്രിക്കെതിരായിട്ട് തന്നെയല്ലേ ആരോപണം വന്നത്? നിയമസഭയിൽ ഉയർന്നു വന്ന പ്രശ്നമല്ലേ? മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ 2-3 ആളില്ലേ അതിൽ പങ്കാളികളായില്ലേ? മാത്രമല്ല, സോളാർ കേസിൽ നിരവധി കേസുകളുടെ പ്രതിയായിരുന്നില്ലേ അവർ? അവർക്കെതിരെയുള്ള പ്രശ്നങ്ങളല്ലേ അന്ന് ഉയർന്നു വന്നത്. അന്ന് മുഖ്യമന്ത്രി തന്നെ ഇടനിലക്കാരനായി പ്രവർത്തിച്ചുകൊണ്ടല്ലേ മല്ലനെ ശ്രീധരൻ നായരെ ഇതിൽ പങ്കാളിയാക്കിയത്. അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും വെച്ചിട്ടാണല്ലോ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലല്ലേ സമരം ചെയ്തത്. ഒരു ശിവരാജൻ കമ്മീഷനെ അന്ന് നിയമിച്ചില്ല ഉമ്മൻചാണ്ടി, ഞങ്ങൾ നിയമിച്ചല്ലോ കേട്ടോ. ജസ്റ്റിസ് ശിവരാജനെ കമ്മീഷനായിട്ട് നിയമിച്ചത് UDF ഗവൺമെൻറ്റാണ്. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ഞങ്ങളുടെ സമരം ന്യായമായിരുന്നോ തെറ്റായിരുന്നോ എന്നാൽ കമ്മീഷൻ റിപ്പോർട്ട് വ്യക്തമാക്കും. അത് കുടുംബാംഗങ്ങളെ പറ്റിയൊന്നും ഞങ്ങൾ പറഞ്ഞില്ല. ഏതാ സ്വപ്നക്ക് പിന്നിൽ പലരുമുണ്ട്. BJP മാത്രമാണെങ്കിൽ UDF സമരം ചെയ്യും. ഞാനതിൻ്റെ വസ്തുത പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അവർക്കത് അവരുടെ ന്യായം പറയാം. UDF അത് സംബന്ധിച്ച് LDF എന്ന രീതിയിൽ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചതിന് ശേഷം പാർട്ടിയുടെ ആലോചിക്കും. അത് കേന്ദ്ര ഏജൻസിയിലെ തീരുമാനിക്കേണ്ടത്. പാർട്ടിക്ക് ഇതിലൊന്നും ആശങ്കയില്ല. ഏത് ഏജൻസി എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ. ഞങ്ങൾക്കതൊന്നും ഭയപ്പെട്ട് ജീവിക്കുന്നവരല്ല. വരുന്നിടത്ത് വെച്ച് കാണാം നമുക്ക്.